പേപ്പർ തുറന്ന പീഡന വാർത്ത മീറ്റു മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ ഇന്നത്തെ ദിവസം നെഗറ്റീവ് ആയി പോകും. ഇന്ന് പേപ്പർ വായിച്ചിട്ട് ഒന്നും വരണ്ട. One, two, three, four, five. Okay. ഒരു തരി കട്ടൻ ഒരു തരി പാലി. ആഹാ, നേരം വെളുത്ത എണീറ്റപ്പോ തുടങ്ങിയുള്ള മേക്കപ്പ് ആണല്ലോ സുന്ദരനായിട്ടുണ്ടല്ലേ. കോളേജിലേക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ കണ്ണ് കാണാൻ വല്ലത് ഏത് കണ്ണാടിട്ടാ നോക്കണത്. ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട മണി. അത് ചങ്ങാതി നല്ലതല്ലോ, പിന്നെ നീ കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്നാ നിനക്കുള്ള പാല്. എന്റെ പൊന്ന് ഗാനഗന്ധർവ പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വാ, ആ ബോസ് വരാറായിട്ടുണ്ട്. ഗാനഗന്ധർവനോ ഞാനോ? പിന്നല്ലാതെ അത് നമ്മുടെ ദാസേട്ടൻ മാത്രം. Now to fill a break a song you have the better place to make to fly the one and only man he is a boss he is a boss he is a boss boss he is a boss oh പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജാണ്, നല്ല കളറുകൾ ഉണ്ടാവും, ആരും പ്രശ്നം ഉണ്ടാക്കരുത്. ഈ ഞാൻ പോലും എന്നെ കൺട്രോൾ ചെയ്തിട്ടാ വന്നേക്കണത്, മനസ്സിലായല്ല? അതെ നോക്കി പറഞ്ഞു, നിന്നെ മാത്രം എനിക്ക് പേടിയുള്ളൂ. ചെളിയൻ സാവരുത്, ഞാൻ ജോസ് പ്രകാശ് അല്ല. ഇത് ഞങ്ങളുടെ ശൈലിയാണ് ബോസ്. എല്ലാം റെഡിയാണല്ലോ, അപ്പൊ ഇറങ്ങാ. ആ മാമുട്ടി ഒന്നില്ല, അവനിത് അവിടെ പോയി. അവൻ മെറീനെ വിളിക്കാൻ വെക്കണല്ലേ, വിളിച്ചോക്ക്. അവനെ ഞാൻ ഇന്ന് എന്റെ ജിയോ ഭഗവാനെ കാത്തോണേ. ബെല്ലുണ്ട്, ബെല്ലുണ്ട്. എടാ മാമൂട്ടി, നീ ഇത് എവിടെയാണ്? ബോസേ ഞാൻ ദേ എത്തി, മെറീന കോളേജിലേക്ക് എത്താന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കാവൂ. ബോസേ ഒന്ന് ടെൻഷൻ ആകാതിരിക്ക, നിനക്കൊന്നും പ്രശ്നമില്ല. പരിപാടി നടന്നില്ല, തല്ലുകൊള്ളണം, ഞാനേ തല്ലുകൊള്ളൂ. കേസു എന്റെ പേരിൽ 10 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ? 10 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10 തവണ ആയി. അവനത് മാറ്റി പറഞ്ഞില്ല. വരട്ടെ, അങ്ങനെ പൊല്ലും ഞാൻ. കണ്ടുപിടിക്കുന്നു കൊള്ളാലടതിന്റെ മിനിയൻ, നല്ല ഡിസൈൻ. ഏയ് ഇത് പഴയത്. രണ്ടെണ്ണം ഉണ്ടാവും ഇതുപോലത്തെ. ഇനി എന്തിനാണ് ഗ്യാപ്പിലിടാ? ഇതിന്റെ സെയിം മജന്ത കളർ ഉണ്ട്. ഞാനിപ്പോഴാ ശ്രദ്ധിച്ചത്, പൊട്ട ബട്ടർ ഇട്ടിട്ടില്ല. മ്യൂസിക് ബാൻഡ്? അത് ഊളന്മാരുടെ ബാൻഡാ. ഊളന്മാരുടെ അല്ല മ്യൂസിക് ബാൻഡ്. എടാ അത് തിരിച്ചായിട്ടേക്കണെന്ന്. ഷോ എടാ ഇത് തിരിച്ചായിട്ടിരിക്കണത്. അയ്യോ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല കാര്യത്തിനും ഇതുപോലെ പൊട്ടിക്കരുതെന്ന്. ഇത് ഞാൻ മാനപ്പൂർവ്വടനല്ല, പിന്നെ ദൈവം തന്ന ബി പി അല്ലേ, അതായിരിക്കാൻ പറ്റുമോ? ഇവിടെ അടുത്തൊരു കോളേജിലെത്താ. പലഹാരത്തിന്റെ മണം അടിക്കാതെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്തെവിടെയും പോയിട്ടുണ്ടാവും. കല്യാണമല്ലോ വന്നു കേട്ട്, ഞാൻ ഓർത്ത് പാത്തൂനെ കെട്ടിച്ച് ഇത്ത പരീക്ഷക്ക് പോയിട്ടുണ്ടാവും. നടക്കൂല മോനെ, ഇത്തൊരു വാക്കും കൂടെ പറ, നമ്മള് നടത്തും, നടത്തിയിരിക്കും. എന്നെ വിളിച്ചാ? ഓ ആവശ്യമുള്ള സമയത്ത് വിളിച്ച് ഒരുത്തനും വരില്ല. ഇത്ത ഇപ്പൊ എന്താ പ്രശ്നം? എന്താ
ഓൾക്ക് 20 വയസ്സ് കഴിഞ്ഞേക്കണ്. വരുന്ന ചെക്കന്മാക്കൊന്നും ഓളെ പിടിക്കൂല. ഇനി ഓക്ക് പിടിച്ച ചെക്കന്മാക്കൊന്നും ഓടെ പഠിപ്പും പിടിക്കൂല. പാത്തു എത്ര വരെ പഠിച്ചു? 10. ഛേ, 10 വരെ പഠിച്ചില്ലേ? ആ 10 കൊല്ലം പഠിച്ചു, പക്ഷെ 6 ക്ലാസ് വരെ എത്തിയുള്ളൂ. ഓ, ഒന്ന് പോവുമ്മ. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. മാമ്മൂട്ടിക്ക തട്ടിയത് ഞാൻ അറിഞ്ഞേയില്ല. കഷ്ടം, ടീപ്പർ അടിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ലോകത്തിൽ ഒരേ ഒരാൾ ഇപ്പൊ മാത്രം. മാണിക്യം കാണാതെ പാവം മാറാപ്പു പേരുന്നുരാവ്, മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടാര്, മാണിക്യം കാണാതെ പാവം മാറാപ്പു പേരുന്നുരാവ്. ആ നിർത്ത നിർത്ത നിർത്ത, മതി 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 മതി, ഇനി ഇത് കുടിച്ചിട്ട് മതി റിഹേഴ്സൽ. ഇതൊക്കെ കാണുമ്പോഴാണ് ബോസിനെ വിശുദ്ധ ബോസ് എന്ന് വിളിക്കാൻ തോന്നുന്നത്. പൊന്നോ വേണ്ട, ഈ ആത്മാർത്ഥം നീ ആ തെറ്റിക്കണ സ്ഥാനത്തെ കാണിച്ചാ മതി. എന്നാലും ബോസിന് ആത്മാർത്ഥയില്ലെന്ന് പറയാൻ പറ്റും? അത് പറ്റില്ല, ഒന്നുമില്ല. ഒരു മുൻകരുതല്, നീയൊക്കെ ചായ സോഡയും കുടിക്കാൻ പോയിട്ടെ, ഒരു മണിക്കൂർ കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. ബോസേ, അത് ഈ മണിച്ചേട്ടനെ പേടിച്ചിട്ടാ. ദേവ കണ്ടിന്യൂ. വെള്ളിപ്പൂവാമ്പൽ ചെല്ലിലിരുന്ന് കാട്ടിയത് പറഞ്ഞാടി, അല്ലിപ്പു താരം കാട്ടിലഞ്ഞു ആമ്പലം നലിഞ്ഞാടുമ്പോൾ തൂളി പോയി. പൊന്നുമണി, ഇത് വരുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നൽ തരണ്ടേ? എടീ, ഇത് വരുന്നതിനും പോകുന്നതിനും മുമ്പ് സിഗ്നൽ ഇതെന്താ ജയന്തി ജനന്തി എന്ന് വിചാരിച്ച കംപ്ലീറ്റ് താറ. ദൈവമേ, ദേവന്റെ ബോധം പോയാ. മണി, ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ? നമ്മളെ സുലൈമാൻകാരുടെ ടയറി വീട്ടിൽ ഒരു ബംഗാളി ഉണ്ട്. ഓന്റെ ബാപ്പ ബംഗാളിൽ ആയുർവേദ ചികിത്സ നടത്തുന്ന ആളാ. നാളെ നാട്ടിൽ പോയിട്ട് വരുമ്പോ ചില മരുന്നുകളൊക്കെ കൊണ്ടുകൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്ന് പരീക്ഷിക്ക പ്ലീസ്. നീ പറയണ സത്യാണോ? ആന്നേ, എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പക്ഷെ നീ എന്റെ കൂടെ വരുമോ? ഈ ഇന്ദിരിയമ്മല്ല. ബംഗാളിക്ക് നന്നായിട്ട് മലയാളം അറിയാം. നീ കൂടി അവന്റെ ഹിന്ദി കുഴപ്പിക്കാതിരുന്നാ മതി. എന്റെ പൊന്നനിയ, ഇതുകൊണ്ടും ഇത് നിന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നല്ല, ഈ ബാൻഡ് തന്നെ ഞാൻ പിരിച്ചുവിടും. ഇതുവരെ പരിപാടിക്ക് അവൻ കറക്റ്റ് അടിച്ചിട്ടില്ല. മധു, ഇരുന്ന് കുടിക്കടാ. ഇരുന്നോളാം. ദേവ, പരിപാടി ഒന്നുമില്ലേ? രണ്ടു ദിവസം കഴിഞ്ഞേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലേ? എന്റെ ദേവ, എത്ര നാളാടെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്? അബുക്കാ, മൂന്ന് പാലും വെള്ളവും പുഴുങ്ങിയ മുട്ടേ. ശരി, നീ എന്നിട്ട് പാലും വെള്ളം ചോദിക്കണത്? പാല് ചോദിച്ചാലും അബൂക്ക അതിൽ വെള്ളം ചേർത്തേ തരുള്ളൂ. അല്ലേ അബൂക്ക? അല്ലടാ, അകട്ടീന്ന് ഞാൻ കറന്നു തരാം. അബൂക്ക, നിങ്ങള് വെള്ളം തന്ന പോലെ പാലിന്റെ രുചിയാണ്. അതുങ്ങൾ ആസ് കഴിഞ്ഞിട്ടല്ലേ. ദേവാ, നിന്റെ പാട്ട് കേൾക്കാൻ എല്ലായിടത്തും വരണമെന്നുണ്ട്, പക്ഷെ എങ്കിൽ ഇവിടുന്ന് ഇറങ്ങാൻ ഞമ്മക്ക് സമയം കിട്ടാറില്ല. അതിനെന്താ ബുക്ക, ഇക്കാക്ക് വേണ്ടി രണ്ടുപേരും ഞാൻ ഇപ്പൊ പാട്ടു. എന്നാ എങ്കിൽ രണ്ടു വേണ്ട, ഫുൾ ആയിക്കോട്ടെ. ഈ ചായക്കടയിലെ പാട്ടൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളു, നിങ്ങൾ തകർക്കേ. പറ, ദേവാ നീ വെച്ചു പിടിച്ചോടാ. ഇങ്ങനെ പോയി കഴിഞ്ഞാ ഞാൻ നിന്റെ ഒക്കെ സർവന്റ് ആവുന്ന തോന്നണത്. ഓ, രണ്ടു റുപ്യ ഒരു വള്ളത്തിന്റെ 2000 രൂപ വർത്തമാനം പറയണോ ബോസ്?
ഇതാണ് സ്പെഷ്യൽ. എനിക്കൊരു പീസ്. ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി തന്നത് ഇത്തക്ക് ഭയങ്കര ചെലവല്ലേ? എന്ത് ചെലവ്? പപ്പടത്തിന് മാവ് കുഴച്ചപ്പോഴേ കുറച്ച് മാവ് മിച്ചം വന്നു. ഞമ്മള് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒരു സ്പെഷ്യൽ പലഹാരം അങ്ങനെ ഉണ്ടാക്കി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? എന്റെ മക്കൾ ദുആ ചെയ്താ മതി, ഇത്തന്നെ പാത്തു പപ്പടം വലിയ കമ്പനിയായി തീരാ. സൂപ്പർ. ഇത്ത ഇന്ന് പലഹാരം കൊണ്ടുവന്നെങ്ങനെ ഉണ്ട്? ഉച്ചക്ക് ഊണ് വേണ്ടായിരിക്കും അല്ലേ? ഹലോ, ഇല്ലില്ല, ഇറങ്ങി 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 ഇറങ്ങി, ഒരു 10 മിനിറ്റ് ഓട്ടോ അല്ലേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഫോൺ കെട്ടിയാലേ എനിക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ. അവരെല്ലാം കയറി. എടാ, അവിടെ നിന്ന് വിളി തുടങ്ങി. ആകെ ഒരു 10 മിനിറ്റ് ഓട്ടം ഉണ്ട്. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്തിക്കാം. എന്താന്ന്? എത്തിക്കാന്ന്. ഓ, പോയി വണ്ടി ഇറക്കി. ഇവന്മാർ ഇറങ്ങണില്ലേ? 10 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങാൻ ഞാനിവിടെ എത്തി. എന്നിട്ട് ഈ മുറിക്കുള്ളിൽ ഇവന്മാർ പുറത്തിറങ്ങില്ല. പ്രാർത്ഥിക്കാൻ വന്ന ഇവിടെ. ആ, ഇവിടെ ഈ ബ്രാൻഡി കളവത്യസ് ഉണ്ടല്ലോടാ. ബ്രാൻഡിയോ? അത് ചുക്കോളല്ലത്? ചുക്കോളോ? എന്നെ കുടിച്ചു നോക്കാൻ പറയാൻ പറ്റടാ, ബ്രാൻഡിയാണോ ചുക്കോളാണോ? ചുക്കോളാണല്ലോ. അടിക്കരുത് പ്ലീസ്, ഒരബദ്ധം പറ്റിപ്പോയതാ. അന്റെ അടുത്ത് ഷെയർ ചെയ്യാട്ടോളാം പ്ലീസ്. ഒരു 1000 അടിച്ചിട്ട് പോകാൻ വേണ്ടി വെച്ചോ. ഒരു കുറവോടെ എല്ലാരോടും പറഞ്ഞ അടിക്കരുത് പറ്റിപ്പോയി. ഇല്ല ഇല്ല, ടെൻഷൻ വേണ്ട, എത്തിക്കഴിഞ്ഞു പ്ലീസ്. ഇയാളെ ഞാനിത് ചെറുതായി തരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തരിക്കണ്ട. അയ്യോ, നിനക്ക് തരാൻ തരിക്കണ്ടെന്ന് പറഞ്ഞു എന്റെ കള്ളോടുത്ത് പേടിച്ചെന്ന് പറഞ്ഞില്ലടോ. അത് പറയാനുള്ള മനസ്സിലായി. രക്ഷപ്പെട്ടടാ. പിന്നെ രക്ഷപ്പെടണമെന്നെങ്കിൽ ഞാൻ മരിക്കണം. എന്നാലേ ഈ മരിച്ചത് കൂട്ടിക്കോ. എടാ ബംഗാളി നാട്ടിൽ പോവാ, എനക്ക് മരുന്ന് വേണ്ടേ? ആ, വന്ന് കേറ് ദേവാ. പോരാട്ടാ. നിനക്ക് മരുന്ന് വെച്ചല്ലോ. ഓന്റെ മെയിൻ പണി, ഓന്റെ മെയിൻ പണി ഇതാണ്. അത് കഴിച്ചിട്ടേ വരുള്ളൂ. അതെ, വരുന്നുണ്ട്. ആർക്കാ സട്ട പ്രസന? എനിക്കാ. മരണം തരാം. ഇന്ന് പൈസ തന്ന ലീവിന് പോയി വരുമ്പോ വാങ്ങിത്തരാം. സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ബോട്ടിൽ 8000 രൂപ, നോ ബാർഗിൻ. കൊടുക്കടാ, ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. കൊടു. ഇത് 3000 ഉണ്ട്, ബാക്കി സാധനം എന്താ? ഓക്കെ സർ, ഓക്കെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഖം എന്താണാ പോണത്?